ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ സ്മാർട്ട് ചാനൽ. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ബേക്ക് ചെയ്യാതെയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പൈനാപ്പിൾ ഡിലൈറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതേ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളി പൈനാപ്പിൾ ഡിലൈറ്റ്. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു പാത്രത്തിൽ നമുക്ക് 1/3 കപ്പ് നമ്മുടെ ജെല്ലിയുണ്ട്. നമുക്ക് പൈനാപ്പിൾ ഫ്ലേവേർഡ് ജെല്ലി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു 1/3 കപ്പ് എടുക്കാം. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ജെല്ലി മുഴുവൻ നമ്മുടെ ആ ജെലാറ്റിൻ ഫുള്ള് അലിഞ്ഞു കിട്ടും ഈ ഒരു ചൂടുകൊണ്ട്. ഇനി നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇനി നമ്മൾ വേറൊരു പാൻ എടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് 1 കപ്പ് നമ്മുടെ പൈനാപ്പിൾ ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം. പൈനാപ്പിൾ 1 കപ്പല്ല, കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കൊരു ഡെക്കറേഷനും അതുപോലെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വിളയിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പൈനാപ്പിളിൽ നിന്നൊക്കെ നോക്കി നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നമ്മുടെ പൈനാപ്പിളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മുടെ പൈനാപ്പിളുടെ കളറൊക്കെ ഒരു ചെറിയൊരു ബ്രൗൺ കളറായിട്ട് മാറും. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് കാരമലൈസ് ചെയ്യുന്ന പോലെയാവും. അപ്പോൾ നമ്മൾ അപ്പോഴാണ് ശരിക്കും നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് വിളഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ഇതേ ചെറുതായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്, ലൈറ്റ് ബ്രൗൺ. ഇനി നമുക്ക് തീ ഓഫാക്കി ഇടാം, എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചും കൂടി നല്ലതാണ്, കുറച്ച് ക്രംബ്ലി ഫീലിംഗ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ്. അപ്പോൾ നമ്മൾ ഈ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് നമ്മൾ ഏകദേശം 2 പാക്കറ്റാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ 2 പാക്കറ്റ് നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിക്കാം. അപ്പോൾ ഇതേ നമ്മൾ 2 പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് കൈയോണ്ട് പൊടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കവറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒരു ചതക്കണ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് കൈകൊണ്ട് പൊടിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല ക്രംബിള് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടുമായിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു റോളർ പിൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് പൊടിച്ച് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ എന്തിനാണ് ഈ ഒരു റോളർ വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ചതക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഫൈൻ പൗഡറായിട്ട് പോകും. അപ്പം അത് വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്ര ഫൈൻ ആവണ്ട. ജസ്റ്റ് ഇടയ്ക്ക് ഓരോ കടി എന്താ പറയുക, നമ്മുടെ ഓരോ പൊട്ടുകളില്ലേ ബിസ്ക്കറ്റിൻ്റെ പൊട്ടുകൾ കടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അത് കാരണമാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു ചതക്കണ സാധനം വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചതച്ചെടുക്കണത്, ഇങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഇതേ നോക്കി നമ്മളെ ബിസ്ക്കറ്റ് കണ്ടോ, ഒരുവിധം എന്താ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീരെ പൊടിഞ്ഞ് പോയിട്ടില്ല, ചെറിയ ചെറിയ ക്രംബിൾസ് ഇതേ കണ്ടോ കണ്ടിട്ടുണ്ട്. ഇതുപോലെ വേണം കേട്ടോ. നന്നായി പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇടയ്ക്ക് നമുക്ക് ആ ഒരു എന്താ പറയുക, ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറിയൊരു തരി വേണമെന്ന് പറയില്ലേ കടിക്കാൻ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ചെടുത്തത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1/2 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് കേട്ടോ. അത് നന്നായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളിത് നന്നായിട്ടങ്ങ് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു ഡിലൈറ്റ് സെർവ് ചെയ്യണത്, അതായത് നമ്മുടെ സെറ്റാവുന്ന പാത്രത്തിലേക്ക് നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ മിശ്രിതം നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് നമുക്ക് മാറ്റി വയ്ക്കാം, കാരണം നമുക്ക് കുറച്ച് ഇടഭാഗത്ത് നമുക്കിത് ചേർക്കണം. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ അടി പരന്ന ഒരു പാത്രം എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി വേറൊരു ബൗൾ എടുത്ത് നമ്മൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഒരു ബീറ്റ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലതേ നോക്കിയേ, നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്.
അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജെല്ലി ഇതേ നോക്കി നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ജെല്ലി സെറ്റ് ആവാൻ പെട്ടെന്ന് സെറ്റ് ആവണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെറ്റായി കിട്ടിക്കോളും. ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം മിക്സ്ചർ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പൈനാപ്പിള് വിളയിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിത് നന്നായി പരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങൾ ആക്കി കൊടുക്കുക. ഇനി നമ്മളിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബിസ്ക്കറ്റിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ പകുതി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ വിപ്പിംഗ് ക്രീം മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടി ബിസ്ക്കറ്റ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇത്തിരി ബിസ്ക്കറ്റ് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കുറച്ച് ഈശ ഇട്ട് കൊടുക്കാം. ഇനി റിമൈനിങ് വരുന്ന നമ്മുടെ പൈനാപ്പിള് വിളയിച്ചതും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ സ്വല്പം ചെറി വെക്കുക. അപ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ ഒരു ഡിലായിട്ട് അങ്ങോട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒരു കേക്ക് മുറിക്കുന്നത് പോലെ അങ്ങോട്ട് മുറിച്ച് അങ്ങോട്ട് എടുക്കുക. നമ്മൾ പതുക്കെ നമ്മുടെ ഒരു ഡിലായിട്ട് ജസ്റ്റ് ഇത് നമ്മുടെ സ്പൂണിൽ നിന്ന് അങ്ങോട്ട് എടുക്കുകയാണ് കണ്ട. നമ്മുടെ അടിപൊളി പൈനാപ്പിൾ ഡിലൈറ്റോടെ റെഡി ആയിട്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ യമ്മി പൈനാപ്പിൾ ഡിലൈറ്റോടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബേക്ക് ചെയ്യും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി അല്ലേ. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കാണ്. നമ്മുടെ ബിസ്ക്കറ്റും അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ വിളയിച്ച് ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീമിൽ നമ്മൾ ജെല്ലി പൈനാപ്പിളിൻ്റെ ഒരു എസൻസ് ഒക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത പ്രാവശ്യം വേറെ സംഭവമായിട്ട് വരുന്നതായിരിക്കും. ചിന്തൻ ബൈ.